നമുക്ക് ദൈവ പുരുഷന്മാരുമായി കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യരാശിയുടെ ആത്മീയ ജ്യോതിസ്സുകളായി പ്രവർത്തിച്ച് ഇന്നും മനുഷ്യ മനസാക്ഷിയുടെ അഭേദ്യ അംശങ്ങളായി വിളങ്ങുന്ന മഹാരഥന്മാരായ ബുദ്ധഭഗവാൻ, യേശുക്രിസ്തു, ലോർഡ് റാം, നബിതിരുമേനി, ഇങ്ങനെയുള്ള മഹാരഥന്മാരോട് അവർ ശ്വസിച്ച വായു, അവർ കുടിച്ച ജലം, അവരുടെ കാൽപാദങ്ങളാൽ പുണ്യമാക്കിയ ഭൂമി, അത് പങ്കിടുന്നതിൽ കൂടെ നമുക്ക് അനുഭവവേദ്യമാകുമോ ഇല്ലയോ? ഏവർക്കും നമസ്കാരം. ഇന്ന് അതിരാവിലെ എനിക്ക് ലഭിച്ച വളരെ സന്തോഷജനകമായ ഒരു ടെലിഫോൺ മെസ്സേജ്, അതിൽ എന്നെ വിളിച്ച് സംസാരിച്ച, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ ചിന്തകൾ, ആ ചിന്തകൾ എന്നിലുയർത്തിയ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് അഭികാമ്യമാണ് എന്നത് വളരെ വ്യക്തമായി എനിക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് എന്നോട് ചോദിച്ചത്? ഞാൻ ആദ്യം ആ ചോദ്യം ഇത്രയും കൃത്യമായി നിങ്ങളുമായി പങ്കിടട്ടെ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഏത് മതത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല. മതങ്ങളുടെ പ്രത്യേകത എടുത്തു കാട്ടുന്ന ഒരു വേദിയുമല്ല ഇത്. ഇവിടെ മതത്തേക്കാൾ മനുഷ്യർക്കാണ് പ്രാധാന്യം. മനുഷ്യരും ഹൃദയം തുറന്ന് സംവാദിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് സംഗമം എന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി വീണ്ടും ഞാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ ലോകത്തിൽ ജലമുണ്ട്, വായുവുണ്ട്, സൂര്യപ്രകാശമുണ്ട്, മണ്ണുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും വായു വായുവാണ്, വെള്ളം വെള്ളമാണ്, വെളിച്ചം വെളിച്ചമാണ്. അപ്പോൾ ബുദ്ധഭഗവാനാണെങ്കിലും നബിതിരുമേനിയാണെങ്കിലും യേശുക്രിസ്തുവാണെങ്കിലും മറ്റ് ആരാധ്യരായ ആത്മീയ വെളിച്ചങ്ങളാണെങ്കിലും അവരൊക്കെയും ശ്വസിച്ച ഈ വായു, അവർ കുടിച്ച ഈ ജലം, അവർ സഞ്ചരിച്ച ഈ മണ്ണ്, അവരെ പ്രകാശമാനമാക്കിയ ഈ തേജസ്, ഇതതുപോലെ ഇന്ന് നിലനിൽക്കുന്നില്ലേ? അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു മതവും ഇപ്പോൾ ആചരിക്കുന്നില്ല, എന്നാൽ എൻ്റെ ആന്തരികമായ അവസ്ഥ ഇതാണ്. ഞാൻ ഏകനായിരുന്ന ധ്യാനിക്കുമ്പോൾ ഈ ഒരു മാധ്യമത്തിൽ കൂടെ, അതായത് നബിതിരുമേനി ശ്വസിച്ച വായു, ബുദ്ധഭഗവാൻ കുടിച്ച ജലം, യേശുക്രിസ്തുവിൻ്റെ പാദസ്പർശങ്ങൾ അനുഭവിച്ച ഈ മണ്ണ്, മനുഷ്യരാശി ആഗമാനം ദീപ്തമാക്കുന്ന ഈ സൂര്യൻ്റെ തേജസ്, ഇവ അതുപോലെ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിൽ കൂടെ എനിക്ക് ആ വലിയ വ്യക്തിത്വങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാനും ഒരു പരിധിവരെ താദാത്മ്യം പ്രാപിക്കാനും ഇടയാകുന്നുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നാണ് ചോദ്യം. ഇപ്പോൾ ചോദ്യം വ്യക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ ഞാൻ ആദ്യം അദ്ദേഹത്തോട് പറയാൻ മറന്നുപോയ, അല്ലെങ്കിൽ പറയാൻ എൻ്റെ മനസ്സിൽ തോന്നാതിരുന്ന ഒരാശയം അവതരിപ്പിച്ചുകൊണ്ട്, കാരണം അദ്ദേഹവും ഇത് കണ്ട് ഇതിൻ്റെ ഗുണഫലം പ്രാപിക്കുമെന്നതുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഇവിടെ ഒരു വലിയ വ്യത്യാസം നാം കാണേണ്ടത്, ബഹുഭൂരിപക്ഷം ആളുകളും മതത്തിൻ്റെ മാത്രം ചട്ടക്കൂടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവർ ആത്മീകമായ വെളിച്ചത്തോട് ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നത് മതപരമായ സംവിധാനങ്ങൾ കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രദാനം ചെയ്യുന്ന ആ ഉപാധികളിൽ കൂടെയാണ്.
അത് നമുക്കറിയാം ആചാരങ്ങളിൽ കൂടെയാണ്, ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടെയാണ്. ഇപ്പോൾ ഇന്ന വിധത്തിൽ പ്രാർത്ഥിച്ചാൽ, ഇന്ന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ, അത് പുരോഹിതവർഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം ഇന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്ന പൊട്ടത്തരം ഏറ്റവും ആധികാരികവും ആത്മാർത്ഥവുമായും പറയുന്നത് പുരോഹിതവർഗമാണ്. അതേ പുരോഹിതൻ്റെ വായിൽ നിന്ന് പറയും ദൈവം സർവവ്യാപിയാണ് എന്നും പറയും. ഇത് തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് പറഞ്ഞാൽ പുരോഹിതൻ ആകപ്പാടെ കലിപ്പാകും. അപ്പോൾ അതും അങ്ങനെ പറയാതിരിക്കുന്നതാണ് ബുദ്ധി. പോട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പോൾ അതിൽ നിന്ന് തുലോം വ്യത്യസ്തമായി ഈ ഇടനിലക്കാരൻ്റെ സഹായമില്ലാതെ വ്യക്തിക്ക് ഈ വലിയ ആത്മീയമായ വെളിച്ചങ്ങളോട് തൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ പരിശുദ്ധിയിൽ അന്വേഷണ ബുദ്ധിയുടെ അല്ല അന്വേഷണ പ്രവണതയുടെ ആ ഒരു ഊർജത്തിൽ ഈ വലിയ വലിയ ആത്മീയ സ്രോതസ്സുകളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ്. ഇത് നാം വളരെ ശ്രദ്ധിക്കുകയും എന്നെ സംബന്ധിച്ചിടത്തോളം മാനിക്കുകയും ചെയ്യേണ്ട ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഇതിലും ഒരു പ്രശ്നം അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് മാത്രം അദ്ദേഹത്തോട് പറഞ്ഞത് തന്നെ ഇനിയും നിങ്ങളോടും പറയാൻ പോവുകയാണ്. ഇതിനെപ്പറ്റി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു സംവാദമുണ്ടാകണം. പക്ഷെ സംവാദമുണ്ടാകാൻ വളരെ പരിമിതമായ സാഹചര്യങ്ങളെ നമുക്കുള്ളൂ. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്നത് ഞാൻ തീർച്ചയായും വായിക്കും. നിങ്ങൾക്കറിയാം എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൽ കൂടെ വേണ്ടതുപോലെ വ്യക്തമായ വിധത്തിൽ പര്യാപ്തമായ തോതിൽ പ്രതികരിക്കാൻ ഈ ഒരു മാധ്യമം, അതായത് യൂട്യൂബ് കമൻസ് കോളത്തിൽ കൂടെ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ചില ഇപ്രകാരമുള്ള പ്രതികരണങ്ങളെ കേന്ദ്രീകരിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും പറ്റിയും എല്ലാ പ്രതികരണങ്ങളെപ്പറ്റിയും എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ സാധ്യമല്ല. നിങ്ങൾക്കറിയാം ഇതിനോടകം ആയിരക്കണക്കിന് റെസ്പോൺസസ് വന്നു കഴിഞ്ഞു. അവയെപ്പറ്റി ഇങ്ങനെ ഓരോന്നിനെപ്പറ്റിയും വീഡിയോ ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ചില കാര്യങ്ങളെപ്പറ്റി ഏവർക്കും പ്രയോജനമാകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാനും അത് പങ്കിടുവാനും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്തോട് പറഞ്ഞത്, മനുഷ്യ ജീവിതത്തിൽ രണ്ട് തട്ടങ്ങളുണ്ട്. ദെർ ആർ ടു ഡയമെൻഷൻസ് ടു അവർ ലൈഫ്. ഒന്ന് ഭൗതികമായ വശം, മറ്റേത് അഭൗമമായ ഒരു വശം. ഈ ഭൗതികമായ വശമാണ് ജലം, വായു, വെള്ളം, ഭൂമി, പ്രകാശം, ഇങ്ങനെയുള്ളതൊക്കെ. അതെല്ലാം ഭൗതികം തന്നെയാണ്. അത് നിലനിൽക്കുന്നുണ്ട്, മാറ്റർ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഭൗതികമായ ഘടകങ്ങളുടെ ആകെത്തുക കൊണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഉളവാകുന്നില്ല. ഇപ്പം നമുക്കറിയാം, നമുക്ക് പലവിധമായ അവയവങ്ങളുണ്ട്. എല്ലാവർക്കും കൈയുണ്ട്, എല്ലാവർക്കും കാലുണ്ട്, എല്ലാവർക്കും മൂക്കുണ്ട്, എല്ലാവർക്കും തലച്ചോറുണ്ട്, എല്ലാവർക്കും മനസ്സുണ്ട്. പക്ഷെ എല്ലാവരുടെയും വ്യക്തിത്വം ഒരുപോലെയല്ല. അപ്പം ഒരേ വായു ശ്വസിക്കുന്നു, ഒരേ വെള്ളം കുടിക്കുന്നു, ഒരേ മണ്ണിൽ നടക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ആയിത്തീരുന്നില്ല. അപ്പോൾ ഈ ഭൗതികമായ ഘടകങ്ങളുടെ ആകെത്തുക കൊണ്ട് ഒരു വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയോ മാഹാത്മ്യമോ നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ, അതുകൊണ്ടാണ് നാം പറയുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വം എപ്പോഴും ഭൗമവും അഭൗമവുമായ ഘടകങ്ങളുടെ ഒരു സമ്മിശ്രമാണ്, ഒരു സമ്മേളനമാണ്. ഇത് തമ്മിലുള്ള ബന്ധം അറ്റുപോകുന്ന അവസ്ഥയാണ് ഭൗതികമായ മരണം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശാരീരികമായ ആ ഘടകം മരണശേഷം നിലനിൽക്കുകയില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ രണ്ടാമത്, ഈ ഭൗമമായ ഘടകങ്ങൾ എപ്പോഴും പരിമിതപ്പെട്ടിരിക്കും. ഭൂമിയിലെ മണ്ണെല്ലാം മണ്ണാണെങ്കിലും ഇവിടുത്തെ മണ്ണും ആഫ്രിക്കയിലെ മണ്ണും ആഫ്രിക്കയിലെ മണ്ണും അമേരിക്കയിലെ മണ്ണും അമേരിക്കയിലെ മണ്ണും മിഡിൽ ഈസ്റ്റിലെ മണ്ണും ഒന്നല്ല. രണ്ടും ഒന്നുപോലെ, എല്ലാം ഒന്നുപോലെ ആയിരുന്നുവെങ്കിൽ വൃക്ഷം എവിടെ കൊണ്ട് നട്ടാലും തഴച്ച് വളരേണ്ടതാണ്, അങ്ങനെ നടക്കുന്നില്ല. വെള്ളം ഒരേ വെള്ളമാണെങ്കിലും അത് എല്ലായിടത്തും ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്നില്ല, അതിന് നേരിയ നേരിയ മാറ്റങ്ങളുണ്ടായിരിക്കും.
എന്നാൽ ഒരുപോലെ തന്നെ ആയി പ്രവർത്തിച്ചാലും അങ്ങനെ തന്നെ ആയി. ഇപ്പോൾ നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്നത് അത് ഭൂമി സമുദ്രത്തിൻ്റെ പരപ്പിൽ നിന്ന് എത്ര ഉയരത്തിൽ നിന്നാണ് എന്നതിനനുസരിച്ചാണ് എന്നത് നമുക്കറിയാം. അപ്പോൾ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ അതിന് വ്യത്യാസം വരുന്നു ഈ വ്യത്യാസം കൊണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ മോളിക്കുലർ സ്ട്രക്ചറിൻ്റെ വ്യത്യാസം വരുന്നു എന്നല്ല ഞാൻ ഈ പറയുന്നത്, അതിൻ്റെ പ്രവർത്തന രീതിയിൽ വ്യത്യാസം വരും. മാത്രവുമല്ല ഈ ഭൗതികമായ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, ഭൗതികമായ ഘടകങ്ങളുടെ ആകത്തുകയിൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലുള്ള അഭൗമമായ ആ മർമ്മങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭൗമമായത് ഈ ശാരീരികമായ ഭൗമമായ കാര്യങ്ങൾക്ക് അതീതമാണ്. അങ്ങനെയുള്ള ഒരു മർമ്മം ഭൗമമായതിനെ ആശ്ലേഷിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ ജീവ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. എപ്രകാരം ഒരു പുരുഷ ബീജം ഒരു സ്ത്രീ ഭ്രൂണത്തെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നായി ചേരുമ്പോൾ ജീവിതമുണ്ടാകുന്നു, ജീവൻ ജനിക്കുന്നു, അതുപോലെ തന്നെ ഭൗമമായതും അഭൗമമായതും ഒന്നായി ചേരുമ്പോഴാണ് വ്യക്തിത്വം ഉണ്ടാകുന്നത്. ഇപ്പോൾ നബി തിരുമേനി അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ ബുദ്ധ ഭഗവാൻ അല്ലെങ്കിൽ ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ളവരുടെ വ്യക്തിത്വം നാം പരിശോധിക്കുമ്പോൾ അതിൽ അഭൗമമായ ഘടകങ്ങളുണ്ട് നിശ്ചയം. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വില, അതിൻ്റെ മാഹാത്മ്യത്തിൻ്റെ മർമ്മം ആ ഭൗമമായ ഘടകങ്ങളിൽ ഏത് തോതിൽ എപ്രകാരം സമ്മിശ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതല്ല. പിന്നെയോ അഭൗമമായ ഘടകങ്ങൾ ഈ ഭൗമമായതിനെ ഏത് വിധത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് ഈ ഭൗമമായ വെള്ളം, വായു, പ്രകാശം ഇങ്ങനെയുള്ളതിൽ കൂടെ അഭൗമമായ ഘടകങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ സാധ്യമല്ല. എന്നാൽ അതേസമയം തന്നെ ഈ മഹാരഥന്മാരായ ആളുകൾ, ഈ നിത്യ വെളിച്ചങ്ങൾ, അവർ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച് അധ്വാനിച്ച ശേഷം അവർ അപ്രത്യക്ഷമാകുന്നില്ല, അവർ ഇല്ലാതെയാകുന്നില്ല, അവർ ഈ ഭൂമിയിൽ അസ്തിത്വം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അത് ഈ ഭൗമമായ മാധ്യമങ്ങളിൽ കൂടെയല്ല, അതിനതീതമായ ഒരു മർമ്മത്തിൽ കൂടെയാണ്. അപ്പോൾ പ്രശ്നം എന്താണ്? നമുക്ക് അങ്ങനെയുള്ള വലിയ വെളിച്ചങ്ങളുമായി സ്ഥാപിക്കുവാൻ താല്പര്യമുണ്ട്, ആവശ്യവുമുണ്ട്. പക്ഷേ അതിനുള്ള മാർഗം എന്താണ്? ഇപ്പോൾ നമുക്ക്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരു സെൽഫോൺ ഉണ്ടെങ്കിൽ അങ്ങ് ദൂരെയുള്ള 1000 മുതൽ 10,000 കിലോമീറ്റർ ദൂരെയുള്ള ഒരാളുമായി സംസാരിക്കാൻ സാധിക്കും. അത് ഭൗമമായ ഒരു തത്വത്തിൽ കൂടെയാണ്, മാധ്യമത്തിൽ കൂടെയല്ല. മാഗ്നറ്റിക് യുനോ വൈബ്രേഷൻസോ വോട്ട് എവർ ഇമ്പൾസസ് സോറി പൾസസ് അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ശാസ്ത്രീയമായത് സാധിക്കുമെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എത്ര നല്ല സെൽഫോൺ ഉണ്ടെങ്കിലും അതുപയോഗിച്ച് നബി തിരുമേനിയോടോ ശ്രീരാമനോടോ യേശുക്രിസ്തുവിനോടോ സംസാരിക്കാൻ സാധ്യമല്ല. കാരണം ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം, ഈ ഉപാധികളെല്ലാം ഭൗമമായ തത്വങ്ങൾക്ക് അതിൽ പരിമിതപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട്. എന്നാൽ ഭൗമമായതിൻ്റെ പരിമിതികളെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന മർമ്മങ്ങളുണ്ട്, അത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പക്ഷെ അത് ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കാമോ? സാധ്യമല്ല. അതിന് മറ്റ് എന്തെങ്കിലും മാർഗമുണ്ടാകണം. ഇപ്പോൾ നാം മനുഷ്യൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഭൗതികമായ ലോകത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾ ഏറ്റവും വിപുലമായി മനുഷ്യൻ അനുഭവിക്കത്തക്കവണ്ണം ഭൗതികമായ അന്വേഷണത്തിൻ്റെ ഫലമായി ശാസ്ത്രം വളർന്നു. ശാസ്ത്രത്തിൻ്റെ കഴിവോ ഭൗതികമായ അവസ്ഥയിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ തത്വങ്ങൾ ഉപയോഗിച്ച് ദൈവം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതുണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ ഭൗമമായ പരിമിതികൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ തെളിവ് എന്താണ്? നാം തന്നെയാണ് അതിൻ്റെ തെളിവ്. നമ്മുടെ വ്യക്തിത്വം ഭൗമം മാത്രമല്ല,
ഈ ശരീരം മാത്രമല്ല നമ്മുടെ വ്യക്തിത്വം. ശരീരത്തിൻ്റെ ആകെത്തുകയെ കവച്ചു വയ്ക്കുന്ന വലിയ വലിയ മർമ്മങ്ങൾ, അതാണ് വ്യക്തികൾ, ആ വ്യക്തിത്വം. അതിനെ നിയന്ത്രിക്കുന്ന ശാസ്ത്രമുണ്ട്. പക്ഷേ ആ ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും തമ്മിൽ മെറ്റീരിയലിസ്റ്റിക് സയൻസസുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഈ രണ്ടാമത്തെ ആദ്യത്തെ ശാസ്ത്രം, അതായത് അഭൗമമായ ഘടകങ്ങളെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ, സാധ്യതകളെ മനസ്സിലാക്കാൻ മനുഷ്യൻ ഉപയോഗിച്ച മാർഗം, അത് ആത്മീയതയാണ്. മതമല്ല, ആത്മീയതയാണ്. ആത്മീയത നിരന്തരമായ അന്വേഷണമാണ്, ആയിരിക്കണം. അതാണ് യേശു പറഞ്ഞത്, അന്വേഷിപ്പീൻ, നിരന്തരം അവസാനമില്ലാതെ അന്വേഷിപ്പീൻ. ആ അന്വേഷണത്തിൽ കൂടെ നമുക്ക് ഭൗതികമായ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന എല്ലാ അതിരുകളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഉദാഹരണമാണ് യേശുവിൻ്റെ മറുരൂപമലയിലെ അനുഭവം. അത് പലരും അത് വെറും കാവ്യാത്മകമായ ഒരു ചിത്രീകരണമായിട്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി മറുരൂപം, തൻ്റെ മൂന്ന് ശിഷ്യന്മാരുമായി മറുരൂപമലയിൽ പോകുന്നു. അവിടെ ഒരു ദർശനമുണ്ടാകുന്നു. യേശുവും മോശയും ഏലിയാവും സമ്പാദിക്കുന്നതായി പത്രോസിന് കാണപ്പെടുന്നു. അത് സാധ്യമാണോ? ഭൗമമായി സാധ്യമല്ല, അഭൗമമായി സാധ്യമാണ്. അല്ലെങ്കിൽ നാം വിശ്വസിച്ചത് മുഴുവൻ തെറ്റാണ്. അപ്പോൾ ഭൗമമായ പരിമിതികളെ, ഫിസിക്കൽ ലിമിറ്റേഷൻസ്, ലിമിറ്റേഷൻസ് ഓഫ് ദി മെറ്റീരിയൽ ഓർഡർ, അതിനെ അതിജീവിക്കുന്ന മർമ്മങ്ങളുണ്ട്. അതിന് യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല. അവ ഉപയോഗിക്കുവാൻ നമുക്ക് പരിശീലനം ലഭിച്ചിട്ടില്ല. നാം ആ കാര്യത്തിൽ നഴ്സറിയിൽ പോലും പോയിട്ടില്ല എന്നതാണ് ഒരു പ്രശ്നം. എന്നാൽ ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നാം എത്രയോ വർഷം പഠിച്ചിട്ടാണ് ഒരു ഡിഗ്രി കിട്ടുന്നത്. അതിൻ്റെ ഒരു പത്തിലൊന്നെങ്കിലും ഇതിന് നാം പ്രയോജനപ്പെടുത്തുന്നില്ല, ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ശഠിക്കുകയും ചെയ്യുക. അപ്പോൾ തീർച്ചയായും വെള്ളത്തിൽ കൂടെയും വായുവിൽ കൂടെയും ഭൂമിയിൽ കൂടെയും പ്രകാശത്തിൽ കൂടെയും ഈ വലിയ ആത്മീയ മഹാരഥന്മാരുമായി നമുക്ക് ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല എങ്കിലും, ഈ വെള്ളവും വായുവും ജലവും ഭൂമിയും എല്ലാം കൂടെ നമ്മെ താങ്ങി നിർത്തുന്ന നമ്മുടെ ജീവനല്ലേ, നമ്മുടെ അതിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വ്യക്തിത്വം എന്ന മർമ്മമില്ലേ, അത് ഭൗമവും അഭൗമവുമാണ് ഒരേ സമയത്ത്. അതിൻ്റെ ഉള്ളിലുള്ള സാധ്യതകൾ, ആത്മീയമായ സാധ്യതകൾ നാം വളർത്തിയെടുക്കുമെങ്കിൽ, അങ്ങനെയുള്ള ഒരു വലിയ ഒരു സാധ്യതയുടെ സാധ്യത കൂടെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലെ 12-ാം വാക്യത്തിൽ പറയുന്നത്, നോക്കൂ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. റിയലൈസിങ് ദാറ്റ് ദെർ ഇസ് എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസ് സറൗണ്ടിങ് അസ്. അങ്ങനെ ഒരു ദർശനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഭൗതികമായി കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറയാൻ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ സാധ്യമല്ല. നമുക്ക് കാണാൻ വയ്യാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സ്റേ നമ്മുടെ മുമ്പിൽ കാണിച്ചാൽ നമുക്കൊന്നും അറിയില്ല. ഒരു പക്ഷേ അതിൽ പരിശീലനം പ്രാപിച്ച ഒരു വ്യക്തി ഒറ്റ നോട്ടത്തിലെല്ലാം മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും അങ്ങനൊരു അനുഭവത്തിലേക്ക് വരാൻ കഴിയും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതൊരു സാധ്യതയാണ്. അത് അന്ന് മാത്രമല്ല, എക്കാലത്തും യേശുവിൽ വസിക്കുവാനും യേശു നമ്മളിൽ വസിക്കുവാനും കൂടെ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഇപ്പോൾ ധ്യാനത്തിൽ കൂടെ ഞാൻ നബിതിരുമേനിയുമായി താതാത്മ്യം പ്രാപിച്ചു, അല്ലെ ബുദ്ധഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ചു, അല്ലെ യേശുക്രിസ്തുവുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അതേ നിമിഷത്തിൽ ഞാനൊരു ചുമതല ഏറ്റെടുക്കേണ്ടി വരും. എന്താണ്? നബിതിരുമേനി ജീവിച്ച പോലെയും യേശുക്രിസ്തു ജീവിച്ച പോലെയും ബുദ്ധഭഗവാൻ ജീവിച്ച പോലെയും ശ്രീരാമൻ ജീവിച്ചതുപോലെയും എനിക്ക് ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള വലിയ ആത്മീയ വെളിച്ചങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു എന്ന് പറയുന്നത് ഒരു ആഭരണം പോലെയാണ്. ഇപ്പോൾ നല്ലൊരു വലിയൊരു കാറ് വാങ്ങിക്കുന്നു, എൻ്റെ കയ്യിൽ ഒരു ആത്മീയമായ കാറുണ്ട്, അതെൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഉടനെ മുമ്പിൽ കൊണ്ടിടും എന്ന് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
അത് ആ അവകാശത്തെ 100% നിരാകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. അതാണ് അതിൻ്റെ തെളിവ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ തെളിവ് ശാസ്ത്രത്തിൽ കൂടെ അല്ല പ്രാപിക്കേണ്ടത്, അങ്ങനെ ആ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു വന്ന അവകാശപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ഫലങ്ങളുണ്ടാകുന്നു, ഈ അനുഭവത്തോട് ബന്ധമുള്ള ഫലങ്ങളുണ്ടാകുന്നു, ആത്മീയമായ ഫലങ്ങളുണ്ടാകുന്നു, ഇതാണ് ഇന്നത്തെ പ്രശ്നം. അല്ലാതെ ഞാൻ നബിത്തിരിയുമായി താതാത്മ്യം പ്രാപിച്ചു, അതിനുശേഷം ഞാൻ ഇഷ്ടംപോലെ ജീവിച്ചു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് നബിത്തിരുമേനി വസിച്ച അതേ ഓക്സിജൻ ശ്വസിച്ചാലും, അല്ലെങ്കിൽ യേശുക്രിസ്തു കുടിച്ച ജലം അതുപോലെ കുടിച്ചാലും, അല്ലെങ്കിൽ ബുദ്ധഭഗവാൻ നടന്ന ഭൂമിയിൽ മാത്രം ഞാൻ മുട്ടിന്മേലൊഴിഞ്ഞ് നടന്നാലും എനിക്ക് യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് യേശു പറയുന്നു, നിങ്ങളൊരു വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത് അതിൻ്റെ ഫലങ്ങൾ മാത്രം പരിഗണിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അത് തെളിയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവസ്ഥ പ്രാപിച്ചാൽ അതിൽ കൂടെ മാത്രം സംജാതമാകുന്ന അവസ്ഥയിലേക്ക്, അവസ്ഥയുടെ നന്മയിലേക്ക്, അല്ലെങ്കിൽ അത് പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് വളരാൻ കഴിയണം. അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് നമ്മളല്ല, മറ്റുള്ളവരാണ്. ആത്മീയമായി നമുക്ക് നൽകപ്പെടുന്ന എല്ലാ നന്മകളുടെയും റിസോഴ്സുകളുടെയും ഫലങ്ങളുടെയും ഗുണഭോക്താക്കൾ നമ്മളല്ല, അന്യരാണ്, അവരാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാത്ത ഒന്നും ആത്മീയമായി അർത്ഥമുള്ളതല്ല. ഒരു നബിത്തിരുമേനി ഉണ്ടായതുകൊണ്ട്, ഒരു യേശുക്രിസ്തു ഉണ്ടായതുകൊണ്ട്, ഒരു ബുദ്ധഭഗവാൻ ഉണ്ടായതുകൊണ്ട് ജനകോടികൾ അനുഗ്രഹം പ്രാപിച്ചു. ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ നൽകിയ വെളിച്ചം മോശമാണ് എന്ന് ആർക്കും തെളിയിക്കാൻ കഴിയുകയില്ല. അത് തെളിയിക്കുന്നതാണ് ചോദിച്ചാൽ, ഈ മഹാരഥന്മാർ നമുക്ക് നൽകിയ അതുല്യമായ ഈ അനുഗ്രഹത്തെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയോ പ്രാപ്തിയോ മനുഷ്യനില്ലാതെ പോയി, കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരമുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കൂട്ടാക്കിയ ഒരു വ്യക്തി കേരളത്തിൻ്റെ മണ്ണിലുണ്ട് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമായി തീരട്ടെ. പക്ഷേ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, വെള്ളത്തിൽ കൂടെയോ മണ്ണിൽ കൂടെയോ വായിൽ കൂടെയോ അല്ല, വായുവിൽ കൂടെയോ അല്ല, ഇവയൊക്കെ ഭൗതികമാണ്. ഇതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ സാധ്യത, അത് നമ്മുടെ വ്യക്തിത്വവുമായി അടുത്തതും അഭേദ്യവുമായ ബന്ധമുണ്ടാകേണ്ടതാണ്. ആ ബന്ധം അറ്റുപോയത് കൊണ്ടാണ് മനുഷ്യരാശി ഇത്രമാത്രം അധപ്പതിച്ചു പോയത്. മനുഷ്യരാശിയുടെ മഹിമ, മനുഷ്യത്വത്തിൻ്റെ മഹിമ ഒരിക്കൽ കൂടെ ഈ ഭൂമിയുടെ പരപ്പ് ദൃശ്യമാകാൻ സാധിക്കണമെങ്കിൽ, എൻ്റെ സുഹൃത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ വലിയ വെളിച്ചങ്ങളുടെ സ്രോതസ്സുമായി ബന്ധം പാലിക്കുകയും, അങ്ങനെ ബന്ധം പാലിക്കുന്നത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ വരുന്ന രൂപാന്തരങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളും അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു സമൂലമായ പരിവർത്തനം ഉണ്ടാകുകയും ചെയ്യണം. അങ്ങനെ സംഭവിക്കുമെങ്കിൽ അത് നമുക്ക് വിഭാവന ചെയ്യാവുന്നതിൽ ഏറ്റവും അഭികാമ്യമായൊരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമുക്കേവർക്കും പ്രവേശിക്കുവാൻ ഇടയാകട്ടെ എന്ന് എളിമയോടും ആത്മാർത്ഥതയോടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്രകാരം ഈ ചിന്തകൾ എന്നിൽ ഉണർത്തുവാൻ തക്കവണ്ണം ഇന്ന് രാവിലെ എന്നെ ഫോണിൽ വിളിച്ച ആ സുഹൃത്തിനോടുള്ള എൻ്റെ നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തും.